ഇനി ഒരു വിയോഗ വാർത്തയിലേക്കാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. വെമ്പായത്തെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. ഹൃദ്രോഗത്തെ തുടർന്ന് ഏറെക്കാലമായി വിശ്രമത്തിലായിരുന്നു. ഖബറടക്കം നാളെ വൈകിട്ട് 5 മണിക്ക് പേരുമല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് തലേക്കുന്നിൽ ബഷീർ ഇന്ന് പുലർച്ചെ 4:20 അന്തരിച്ചത്. വെമ്പായത്തെ തലേക്കുന്നിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 4 വർഷത്തോളമായി ഹൃദ്രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. 79 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മൃതദേഹം ഇപ്പോൾ തലേക്കുന്നിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലാണുള്ളത്. 12 മണിയോടുകൂടി മൃതദേഹം നെഞ്ഞാറമൂടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുക. അതിനു മുൻപായി നാളെ 11 മണിയോടുകൂടി KPCC ആസ്ഥാനത്ത് പൊതുദർശനം നടത്തും. 12 മണിക്ക് DCC ഓഫീസിലും പൊതുദർശനമുണ്ടാകും. അതിനുശേഷം വിലാപയാത്രയായി മൃതദേഹം തലേക്കുന്നിലെ വസതിയിലെത്തിക്കും. ശേഷം പേരുമല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുക. KSU രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തുന്നത്. 2016 വരെ KPCCയിലെ സുപ്രധാന ചുമതലകൾ വഹിച്ച കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മുഖമായിരുന്നു തലേക്കുന്നിൽ ബഷീറിൻ്റേത്. പിന്നീട് രോഗബാധിതനായതിനെ തുടർന്നാണ് പൂർണ്ണ വിശ്രമ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നത്. 1977 കഴക്കൂട്ടത്ത് നിന്ന് ബഷീർ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. ശേഷം AK ആന്റണിക്ക് മത്സരിക്കാനായി അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുകയുണ്ടായി. ചിറയൻകീഴിൽ നിന്ന് 2 തവണ 1984, 1989 അദ്ദേഹം ലോക്സഭാംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് മുൻപ് 2 തവണ രാജ്യസഭാംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സംഘടനാ തലത്തിലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിന്ന നേതാവായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. 9 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിലെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഒട്ടേറെ പേരാണ് തലേക്കുന്നിലെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ വിദേശത്താണ്. അവർ കൂടി എത്തുന്നതിന് വേണ്ടിയാണ് ഖബറടക്കം നാളത്തേക്ക് മാറ്റിയത്. ഒപ്പം തന്നെ നാളെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളും പ്രധാന നേതാക്കളും നാളെയായിരിക്കും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തുക.